അമ്മയ്ക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ദിലീപ് ഫിലിംസിൽ അമ്മൂമ്മയ്ക്ക് ഒരു അത് എന്താ പറയുക, ദിലീപിന് അങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ല, ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവരെല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ എന്റെ അമ്മൂമ്മയ്ക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സ്പെഷ്യലുമാണ്. അപ്പൊ ആ സമയത്ത് അമ്മൂമ്മയുടെ ഓർമ്മ ഇങ്ങനെ തെറ്റുറേ ചെയ്തിരിക്കുന്ന സമയത്ത് വീഡിയോ കോളിൽ കണ്ടതും അമ്മൂമ്മ ഇങ്ങനെ ഭയങ്കര ഇമോഷണലായി കരഞ്ഞപ്പോൾ പുള്ളി ഓടി വന്ന് കാണാൻ. അസുഖങ്ങൾ മൂലം അവശതയിലായി കിടപ്പിലായ ശേഷം സുബലക്ഷ്മി അമ്മയെ കാണാനെത്തിയ സെലിബ്രിറ്റി നടൻ ദിലീപ് മാത്രമായിരുന്നു. അമ്മയ്ക്കൊപ്പം ദിലീപ് നിൽക്കുന്നതും സംസാരിക്കുന്നതുമായ വീഡിയോയും ചിത്രങ്ങളും അന്ന് താരാകല്യാണും സൗഭാഗ്യയും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു. അന്നത് വൈറലായിരുന്നു. അമ്മൂമ്മ കിടപ്പിലായിരുന്ന സമയത്ത് ഒരിക്കൽ ദിലീപ് വീഡിയോ കോൾ ചെയ്തപ്പോൾ അമ്മൂമ്മ കരഞ്ഞ് ദിലീപ് ഓടി വരികയായിരുന്നു എന്ന് സൗഭാഗ്യ പറയുന്നത്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് ദിലീപിനെ കുറിച്ച് സൗഭാഗ്യയും ഭർത്താവ് അർജുനും സംസാരിച്ചത്. എന്റെ കുട്ടിക്കാലം മുഴുവൻ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒപ്പമായിരുന്നു. എനിക്ക് ആ സമയത്ത് അധികം സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഒരുപാട് കുട്ടികൾ ഡാൻസ് പഠിക്കാൻ വരുമായിരുന്നതിനാൽ ഒറ്റ കുട്ടിയായി പോയതിന്റെ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മൂമ്മ വെജിറ്റേറിയനാണ്. മസാലയോ വെളുത്തുള്ളിയോ പോലും കഴിക്കില്ല. അതുപോലെ എന്റെ അമ്മൂമ്മയ്ക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള നടനാണ് ദിലീപ്. ആദ്യം ദിലീപേട്ടൻ വീഡിയോ കോളാണ് ചെയ്തത്. അതുകണ്ട് അമ്മൂമ്മ കരഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹം ഓടി വന്നു അമ്മൂമ്മയെ കാണാൻ വേണ്ടി. പുള്ളി രണ്ടു പ്രാവശ്യം വന്നിരുന്നു. നമുക്ക് ആവശ്യമുണ്ടായിരുന്ന ഒരു അമ്മൂമ്മ മരിച്ചതുകൊണ്ട് പേരിന് വന്നു പോകുന്ന രീതിയിലല്ല ദിലീപേട്ടൻ വന്നത്. ജെനുവിൻ സ്നേഹം കൊണ്ട് അദ്ദേഹം വന്നതാണ്. ഒരു സെറ്റ് ഓഫ് പീപ്പിളിനൊപ്പം വർക്ക് ചെയ്താൽ അവരെ അദ്ദേഹം ഒപ്പം കൂട്ടും. അങ്ങനെ അമ്മൂമ്മയ്ക്ക് ദിലീപേട്ടൻ്റെ നിരവധി സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അമ്മൂമ്മയ്ക്ക് വളരെ സ്പെഷ്യലാണ്. കിടപ്പിലായ ശേഷം അമ്മൂമ്മയ്ക്ക് ഓർമ്മ ഇടയ്ക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദിലീപേട്ടനെ വീഡിയോ കോളിൽ കണ്ടതും അമ്മൂമ്മ ഇമോഷണലായി. അത് മനസ്സിലാക്കി അദ്ദേഹം ഓടി വന്നു എന്നാണ് സൗഭാഗ്യയും അർജുനും പറഞ്ഞത്. ദിലീപ് നായകനായ കല്യാണരാമനിലെയും നന്ദനത്തിലെയും വേഷങ്ങളാണ് സുബലക്ഷ്മി അമ്മയ്ക്ക് ജനപ്രീതി നേടിക്കൊടുത്തത്. തിളക്കം, CID, മൂസ, പാണ്ടിപ്പട തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ പ്രേക്ഷകരെ കുടുകുടെ ചിരിപ്പിച്ചിട്ടുണ്ട് സുബലക്ഷ്മി അമ്മ. സൗണ്ട് തോമ, കൂതറ, പ്രണയകഥ, സീതാ കല്യാണം, 1, റാണി പത്മിനി തുടങ്ങി 70 മലയാള ചിത്രങ്ങളിലും സുബലക്ഷ്മി അമ്മ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ്, സംസ്കൃതം, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലും വേഷമിട്ടു.